നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തോക്കുപോയിട്ട് ഉണ്ട പോലും വാങ്ങാൻ നിവൃത്തിയില്ലാതെ പാകിസ്ഥാൻ നിലവിളിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് കണ്ട് പാകിസ്ഥാൻ കണ്ണുമിഴിക്കുകയാണിപ്പോൾ. തൊട്ടപ്പുറത്ത് ചൈനയും അന്തം വിട്ടു നിൽക്കുന്നു. ഇത് പുതിയ ഇന്ത്യയ്ക്ക് വേണ്ടി. കേന്ദ്ര ബജറ്റിൽ ഇക്കുറി പ്രതിരോധ മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുന്നത് 5.94 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ വർഷം ഇത് 5.25 ലക്ഷം കോടി രൂപയായിരുന്നു. 13% വർധനവ് മാത്രമല്ല, ഇനി പ്രതിരോധ സേനകളുടെ നവീകരണം ഏറ്റവും ആധുനികമാക്കും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നവീകരണം, ആയുധ സംഭരണം എന്നിവയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 1.62 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ വർഷം ഇത് 1.52 ലക്ഷം രൂപ മാത്രമായിരുന്നു. സേനാംഗങ്ങളുടെ ശമ്പളമടക്കമുള്ള ചെലവുകൾക്കായി 2.70 ലക്ഷം കോടി രൂപ. ആയുധ സംഭരണത്തിനായി നീക്കിവെച്ച തുകയിൽ വലിയൊരു ഭാഗം ഇനി ചെലവഴിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വാങ്ങാൻ ഈ തുക ചെലവഴിക്കും. ചുരുക്കത്തിൽ, ആയുധ ഇടപാടുകളിലൂടെ പണം പുറത്തേക്കൊഴുകാതിരിക്കാൻ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിക്കും. പ്രതിരോധ സാമഗ്രികളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം. ഇതോടെ ഇന്ത്യയുടെ കരുത്ത് പതിന്മടക്ക് വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. ലോകത്തിൻ്റെ 5ാം സാമ്പത്തിക ശക്തി എന്ന നിലയിൽ മാത്രമല്ല, പ്രതിരോധ മേഖലയിലും കുതിച്ചുയരുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി. പ്രതിരോധ സേനകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കുറി ബജറ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. കരുത്തുള്ള ഇന്ത്യയെ വാർത്തെടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതികൾ. യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, ഡ്രോണുകൾ, അന്തർവാഹിനികൾ എന്നിവയടക്കം വിവിധ ആവശ്യങ്ങൾക്ക് ഇനി കൂടുതൽ പണം വിനിയോഗിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലുൾപ്പെടെ കടന്നുകയറാൻ നിൽക്കുന്ന ചൈന പാക്കധീന കാശ്മീരിൽ നിന്നുള്ള വെല്ലുവിളിയും ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ കയ്യും കെട്ടി നിൽക്കാൻ ഇന്ത്യ ഒരുക്കമല്ല എന്ന സന്ദേശമാണ് ഈ ബജറ്റിലൂടെ പകർന്നു നൽകുന്നത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം 7.1% ചൈന വർദ്ധിപ്പിച്ചിരുന്നു. പ്രതിവർഷം പ്രതിരോധ മേഖലയ്ക്കായി ചൈന ചെലവിടുന്നത് ഏകദേശം $230 ബില്യൺ. ഇന്ത്യൻ രൂപയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് 17.57 ലക്ഷം കോടി രൂപ. ഇന്ത്യൻ പ്രതിരോധ ബജറ്റിൻ്റെ 3 ഇരട്ടിയാണ് ചൈന തങ്ങളുടെ പ്രതിരോധത്തിനായി മാറ്റിവെക്കുന്നത്. എങ്കിലും കാലാകാലങ്ങളായി പ്രതിരോധ ബജറ്റിൻ്റെ വിഹിതം ഇന്ത്യ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ചൈനയുടെ പ്രതിരോധ വിഹിതം ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് എന്നത് അവിടെ നിൽക്കട്ടെ. തൊട്ടപ്പുറത്തുള്ള ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ്റെ പ്രതിരോധ ചെലവ് തുലവും തുച്ഛമാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ ചെലവ് ഒരു വർഷം US ഡോളറിൽ വെച്ച് നോക്കുമ്പോൾ $7.5 ബില്യൺ. പട്ടിണി കിടക്കേണ്ടി വന്നാലും സൈന്യത്തിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എക്കാലത്തും പാകിസ്ഥാന്. എന്നാൽ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അത്തരം നയപരിപാടികൾ പൂർണ്ണമായി പാകിസ്ഥാൻ അവസാനിപ്പിച്ചു. സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന രാജ്യം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രതിരോധ മേഖലയ്ക്കാണ്. 2022-23 ബജറ്റിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ ബജറ്റ് GDPയുടെ 2.8% നിന്ന് അവർ 2.2% വെട്ടിച്ചുരുക്കി. സൈനിക വക്താവ് മേജർ ജനറൽ ബാബർ ഇഫ്തിക്കർ തങ്ങൾ പരിമിതമായ ബജറ്റിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നു എന്ന നിലവിളിയാണ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇന്ത്യ എല്ലായ്പ്പോഴും പ്രതിരോധ ബജറ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പണപ്പെരുപ്പം, രൂപയുടെ മൂല്യത്തകർച്ച എന്നിവ കാരണമാണ് ഇക്കുറി വിഹിതം കുറഞ്ഞത് എന്ന് സൈന്യം വ്യക്തമാക്കി പാകിസ്ഥാനിൽ. ഇന്ത്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് ഏകദേശം 3500 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഇന്ത്യയ്ക്ക് ഉറപ്പിച്ചു നിർത്തണം. ഇന്ത്യയുടെ ബജറ്റിലെ പ്രതിരോധ തിളക്കം കൂടുതൽ നടക്കുന്നത് പാകിസ്ഥാനെ തന്നെ. ഈ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വെട്ടിക്കീറി വേറെ പോയില്ലായിരുന്നു എങ്കിൽ എത്ര ഭംഗിയായി ഇന്നും ജീവിച്ചേനെ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ ജർമ്മനി അവരുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം ചൈനയും വർദ്ധിപ്പിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിരോധ ബജറ്റ് പല മടങ്ങ് വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
ഇതുവഴി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ നാമമാത്രമാകുന്നു എന്ന പരാതി ലോകരാജ്യങ്ങളിൽ വ്യാപകമാണ്. എന്നാൽ ഇന്ത്യയെക്കുറി തങ്ങളുടെ ബഡ്ജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ പ്രത്യേക ശ്രദ്ധയൂന്നിത്തന്നെയാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. നാവികസേനയുടെ ആയുധ സംഭരണം ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി ഇക്കുറി മാറ്റിവെച്ചിരിക്കുന്നത് 52,804 കോടി രൂപ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ നിലയുറപ്പിക്കാനുള്ള വിമാനങ്ങൾ വരും നാളുകളിൽ ഇന്ത്യയിൽ പറന്നെത്തും. ഫ്രഞ്ച് നിർമ്മിത 27 റഫാൽ മറീൻ വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. CRPF, അതിർത്തി രക്ഷാസേന, ITBP എന്നിവയ്ക്ക് വകയിരുത്തിയ തുകയും ഇക്കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. CRPFന് 31,772 കോടി, BSFന് 24,771 കോടി. ചൈനീസ് അതിർത്തിയിൽ കരസേനയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ITBPക്ക് 8,096 കോടി രൂപ. CISFന് 13,214, അസം റൈഫിൾസിന് 7,052, സശസ്ത്ര സീബാബൽ 8,329, NSGക്ക് 1,286. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിൽ റോഡുകൾ, പാലങ്ങൾ എന്നിവയടക്കം നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും എന്ന വാഗ്ദാനം. അതിർത്തികൾക്കപ്പുറം ചൈന അതിവേഗം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ കരുത്തും ശക്തമാക്കും. ചുരുക്കത്തിൽ, പ്രതിരോധ മേഖലയെ ചേർത്തുപിടിക്കുന്ന ബജറ്റ് തന്നെയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാകുന്ന കാഴ്ച ആ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.